ഇതിനാ ഉണ്ടാക്കിയ ജാമാണ് ഇത്. ഞാൻ സാറിന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ 3 പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 3 കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് മെഷർമെന്റ് നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 800 ഗ്രാം ഉണ്ടായിരുന്നുള്ളു, അതുകൊണ്ട് വേറൊരെണ്ണം കൂടി കട്ട് ചെയ്തിട്ട് ഇതിലോട്ടിട്ട് കറക്റ്റ് 1 കിലോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 1 കിലോ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ഷുഗറ്, 4 ടീസ്പൂൺ നാരങ്ങനീരും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ആദ്യം അടിച്ചെടുത്ത്, അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫൈനൽ സ്റ്റേജിലായപ്പോൾ ഫുൾ പഴുപ്പ് കിട്ടാൻ വേണ്ടിയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്ത്, എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ആ ഫുൾ പഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചത്. അധികം വെള്ളമൊന്നും ഒഴിക്കാനും പാടില്ല. അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനില് പാൻ ചൂടാവുമ്പോ ആ പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ പാൻ ചൂടായിട്ടുണ്ട്. ഇത് പിന്നെ ഇത് ചെയ്യുമ്പോ ഒന്നല്ലെങ്കിൽ അടിയിൽ അടികട്ടിയുള്ള പാത്രത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ ഫ്രൈ പാനിൽ ഇട്ടിട്ട് വേണം ചെയ്യാന്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ അടികട്ടിയുള്ള പാത്രത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ ഫ്രൈ പാനിൽ ചെയ്യണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലാണെങ്കിലും വെച്ച് ചെയ്യാം. ഹൈ ഫ്ലെയിം വെച്ച് ചെയ്യുമ്പോൾ ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ഇതൊന്ന് തിളക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഷുഗർ ഇട്ട് കൊടുക്കാം. നിങ്ങള് ഇത് ആദ്യം കുറച്ചിട്ട് കൊടുക്കണം, എന്നിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ മാത്രം അത് ഫുള്ളിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്നും കൂടി തിളക്കുന്നു, നമുക്ക് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പിഞ്ചു ഉപ്പിട്ട് കൊടുക്കുക, ഇത് നിർബന്ധമില്ല. ഇത് ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിം വെച്ചിട്ടായാലും തിളപ്പിച്ചെടുക്കാം, സോറി വറ്റിച്ചെടുക്കാം. ഇത് ലോ ഫ്ലെയിം വെച്ചിട്ടാണെങ്കിലും ഹൈ ഫ്ലെയിം വെച്ചിട്ടാണെങ്കിലും വറ്റിച്ചെടുക്കാം. പക്ഷേ ഹൈ ഫ്ലെയിം വെച്ചിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ ഇളക്കി കൊടുക്കണം എപ്പോഴും. ഇത് പിന്നെ ഒന്ന് ലോ ഹൈ ഫ്ലെയിം വെച്ച് ചെയ്യുമ്പോൾ പുറത്തോട്ട് തിളച്ച് പുറത്തോട്ട് പോകണം, അല്ലെങ്കിൽ കയ്യിലോട്ടൊക്കെ തിരക്കണേണെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിം വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ജാം തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ജാമ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ജാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയും വേണം.
ഇത് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഗ്രേപ്പ് ജാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബൈ.